നടി കവിയൂർപ്പൊന്നമ്മ അവസാന നോക്ക് കാണാനായി ശനിയാഴ്ച നിരവധി പേരാണ് ടൗൺ ഹാളിലേക്ക് എത്തിയത്. കവിയൂർപ്പൊന്നമ്മയുടെ അവസാന യാത്ര താരനിബിഡമായിരുന്നു എന്ന് പറയാം. പതിറ്റാണ്ടുകളുടെ സാന്നിധ്യമായിരുന്നു, നിരവധി സിനിമകൾ കയ്യിൽ, ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളുമായിട്ടാണ് കവിയൂർപ്പൊന്നമ്മ യാത്രയായത്. എന്നാൽ അവിടെ വന്ന താരങ്ങളെയല്ല പ്രേക്ഷകർ നോക്കിയത്, മറിച്ച് കവിയൂർപ്പൊന്നമ്മയുടെ ഏകമകൾ ബിന്ദു എത്തുമോ എന്നതായിരുന്നു എല്ലാവരും അറിഞ്ഞു നോക്കിയ കാര്യം. ബിന്ദുവിനെ മരണം അറിയിച്ചില്ലേ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. അറിയിച്ചു, ഏകമകളായതുകൊണ്ട് തന്നെ അറിയിക്കാതിരിക്കാനാകില്ലല്ലോ. കവിയൂർപ്പൊന്നമ്മയുടെ മകൾ ബിന്ദുവിനെ അമ്മ മരിച്ചുവെന്ന് അറിയിക്കുകയും ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. എന്നാൽ അവിടെ നിന്ന് മറ്റ് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നതാണ് സത്യം. കേട്ടപാടെ തന്നെ ഒരു ഞെട്ടലായിരുന്നു, പിന്നീട് കരച്ചിലും. ഇതോടെ ഫോൺ വെച്ചു. പിന്നീട് തിരികെ വിളിക്കുകയോ വരികയോ ഒന്നും ചെയ്തില്ല. തിരിച്ചങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചപ്പോഴും ഫോൺ എടുക്കാനോ മറുപടി പറയാനോ ഒന്നും തയ്യാറായില്ല. പെറ്റമ്മ തന്നെയല്ലേ, വിഷമമുണ്ടാകും, തീർച്ചയായും വിഷമമുണ്ടാകും. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ആ മകൾക്ക് അമ്മ തന്നെയാണ്, ആ അമ്മയ്ക്ക് മകൾ തന്നെയാണ്. എത്രമാത്രം അകന്നു കഴിഞ്ഞുവെന്നും വിവാഹത്തോടെ ഇവർ തമ്മിലധികം സംസാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും മരിച്ചു, സ്വന്തം അമ്മ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഏതൊരു മകൾക്കും ഏതൊരു മകനും സാധിക്കില്ല, പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കില്ല. അതാണ് നമ്മൾ ബിന്ദുവിലും കണ്ടത്. എന്നാൽ മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നോ ബന്ധുക്കളെന്നും പ്രതികരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും കുറ്റബോധങ്ങൾ പേറി ബിന്ദുവിനോ കവിയൂർപ്പൊന്നമ്മയെ വന്ന് കാണാൻ സാധിക്കില്ല, അതുകൊണ്ടായിരിക്കാം എത്താത്തത് എന്നെല്ലാവരും പ്രതീക്ഷിക്കുന്നു. പക്ഷെ ബിന്ദുവിനെ ആരും ഇപ്പോൾ കുറ്റം പറയുന്നില്ല. ബിന്ദു ഇല്ലായിരുന്നുവെങ്കിലും ഒരുപാട് മക്കൾ അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് സിനിമാ താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സ്വന്തം പ്രസവിച്ച നൊന്ത് പ്രസവിച്ച മകൾ അവിടെ ഇല്ലായിരുന്നുവെന്ന് മാത്രം, ഒരുപാട് മക്കളാണ് അവിടെ കർമ്മം ചെയ്യാനും ഒപ്പവും കവിയൂർപ്പൊന്നമ്മയുടെ കൂടെ തന്നെ നിന്നത്. ആശുപത്രി തൊട്ട് വീട്ടുവളപ്പിൽ അടക്കുന്നത് വരെയും നിരവധി പേരുണ്ടായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെ ധാരാളമെന്ന് നിരവധി പേർ എഴുതി. പെറ്റമ്മ മരിച്ച് വന്ന് കാണണമെന്ന് എല്ലാവരും പറഞ്ഞു. ബിന്ദുവിനും ആഗ്രഹമുണ്ടായിരിക്കാം, ചിലപ്പോൾ എത്താൻ സാധിക്കാത്തതായിരിക്കാം. എന്തു തന്നെയായാലും എത്താമായിരുന്നു എന്ന് നിരവധി പേർ പറയുന്നുണ്ട്. അടുത്തുള്ളവരും ദൂരെയുള്ളവരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക എല്ലാ താരങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം സിനിമയിൽ അത്രമാത്രം പതിറ്റാണ്ടുകളായി തന്നെ നിറസാന്നിധ്യം അറിയിച്ച ഒരു വ്യക്തി കൂടിയാണ് കവിയൂർപ്പൊന്നമ്മ. സൂപ്പർ താരങ്ങളോടൊപ്പം തന്നെ നിരവധി പേരോട് നല്ല കഥാപാത്രങ്ങൾ അഭിനയിക്കാനുള്ള സാഹചര്യം കവിയൂർപ്പൊന്നമ്മയ്ക്ക് ഇത്രയും നാളും സിനിമ നൽകി. അതുകൊണ്ട് തന്നെ സിനിമയിൽ നിന്ന് നല്ല ഓർമ്മകൾ മാത്രമാണ് കവിയൂർപ്പൊന്നമ്മയ്ക്കുള്ളത്. അവസാനം സിനിമയിലൊന്നും അഭിനയിക്കാതെ അർബുദം സ്ഥിരീകരിച്ച് കിടപ്പിലായപ്പോഴും ഓർമ്മിക്കാനും കാണാനുമൊക്കെ നിരവധി സിനിമകളുണ്ടായിരുന്നു. തൻ്റെ സിനിമകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും കാണുമായിരുന്നു കവിയൂർപ്പൊന്നമ്മ. ആ കഥാപാത്രങ്ങളെക്കുറിച്ചും അന്ന് നടന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമായിരുന്നു. സഹോദരൻ്റെ കുടുംബത്തോടൊപ്പമായിരുന്നു കവിയൂർപ്പൊന്നമ്മ താമസിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ തൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു കൂടുതലും പറഞ്ഞിരുന്നത്. തൻ്റെ മകളെക്കാൾ ഉപരി താൻ സ്നേഹിച്ചിരുന്നത് സിനിമയാണെന്ന് പലപ്പോഴും കവിയൂർപ്പൊന്നമ്മ പറഞ്ഞിട്ടുണ്ട്. അവസാന നാളുകളിലും അത് തന്നെയാണ് കവിയൂർപ്പൊന്നമ്മയുടെ വാക്കുകളിൽ നിന്ന് വന്നത്. സിനിമ 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 എന്ന് മാത്രമാണ് കവിയൂർപ്പൊന്നമ്മ എന്നും സംസാരിച്ചിട്ടുള്ളതും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.